നമസ്കാരം. നെറ്ററിവിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നെറ്റ് പരീക്ഷയുടെ അതേ മാതൃകയിലുള്ള മോക്ക് ടെസ്റ്റിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഒബ്ജക്റ്റീവ് പരീക്ഷ ഓൺലൈനായി ചെയ്യുമ്പോഴുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ചില സങ്കേതങ്ങൾ NDA സ്വീകരിച്ചിട്ടുണ്ട്. അവയെ ആദ്യം പരിചയപ്പെടാം. 5 സിമ്പലുകളാണ് ഈ വിൻഡോയിലുള്ളത്. ആദ്യത്തെ സിമ്പൽ ഇതുവരെ സന്ദർശിക്കാത്ത ചോദ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ റെഡ് കളർ സിമ്പൽ ഉത്തരം നൽകാത്ത ചോദ്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഗ്രീൻ കളർ സിമ്പൽ ഉത്തരം നൽകിയ ചോദ്യങ്ങളെ സൂചിപ്പിക്കുന്നു. വയലറ്റ് കളർ സിമ്പൽ ഉത്തരം നൽകാത്തതും പുനഃപരിശോധനയ്ക്കായി അടയാളപ്പെടുത്തിയതുമായ ചോദ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. മൂല്യനിർണയത്തിൽ ഇത്തരം ചോദ്യങ്ങൾ പരിഗണിക്കുന്നതല്ല. വയലറ്റും ഗ്രീനും ചേർന്ന സിമ്പൽ ഉത്തരം നൽകിയതും പുനഃപരിശോധനയ്ക്കായി അടയാളപ്പെടുത്തിയതുമായ ചോദ്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവ മൂല്യനിർണയത്തിൽ പരിഗണിക്കുന്നവയാണ്. ഇനി മോക്ക് ടെസ്റ്റ് നടത്തേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി NTA ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും മോക്ക് ടെസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. NTA ഒഫീഷ്യൽ സൈറ്റിന്റെ അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്. എക്സാം UGC നെറ്റ് എന്നും പേപ്പർ 1 എന്നും സെലക്ട് ചെയ്ത് മോക്ക് ടെസ്റ്റ് ആരംഭിക്കാവുന്നതാണ്. മോക്ക് ടെസ്റ്റ് നടത്തുന്നതിന് യൂസർ നെയിമോ പാസ്വേഡോ ആവശ്യമില്ല. നിർദ്ദേശങ്ങൾ വായിച്ച് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ചോദ്യങ്ങളുടെ വിൻഡോ ലഭിക്കും. ഈ വിൻഡോയിലെ വലതുവശത്ത് കാണുന്ന സങ്കേതങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചവയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം രേഖപ്പെടുത്തി സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രീൻ കളറിൽ വലതുവശത്ത് ആ ഉത്തരം റെക്കോർഡ് ചെയ്യപ്പെട്ടതായി കാണാം. മാർക്ക് ഫോർ റിവ്യൂ ബട്ടണാണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ വയലറ്റ് നിറത്തിൽ ആ ഉത്തരം റെക്കോർഡ് ചെയ്യപ്പെട്ടതായി കാണാം. ഇവ മൂല്യനിർണയത്തിന് പരിഗണിക്കുന്നവയല്ല. എന്നാൽ സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത ഉത്തരങ്ങൾ വയലറ്റും ഗ്രീനും കലർന്ന നിറത്തിൽ വലതുവശത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവ മൂല്യനിർണയത്തിൽ പരിഗണിക്കപ്പെടുന്നവയാണ്. ഈ വിൻഡോയിലെ വലതുവശത്ത് മുകളിലായുള്ള ചേഞ്ച് പേപ്പർ ലാംഗ്വേജ് എന്ന ഓപ്ഷനിൽ നിന്നും ഇംഗ്ലീഷോ ഹിന്ദിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം ഫൈനൽ സബ്മിഷൻ നടത്തുമ്പോൾ പരീക്ഷാർത്ഥികൾക്ക് തങ്ങളുടെ ഉത്തരങ്ങൾ കാണാനാവും. സ്റ്റുഡന്റ് ഫീഡ്ബാക്കിലൂടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനാവുന്നതാണ്. മോക്ക് ടെസ്റ്റ് മൊബൈൽ ഫോണിലും ഇതേ രീതിയിൽ നടത്താവുന്നതാണ്. ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന വിൻഡോയിൽ ചോദ്യങ്ങൾക്ക് താഴെയാണ് റെഡ്, ഗ്രീൻ, വയലറ്റ് തുടങ്ങിയ സൂചകങ്ങൾ കാണാനാവുക എന്നത് മാത്രം ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ പേപ്പർ 2 മോക്ക് ടെസ്റ്റ് നടത്താനാവുന്നതാണ്. NTA ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും മോക്ക് ടെസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് എക്സാം UGC നെറ്റ് എന്നും പേപ്പർ 2 എക്കണോമിക്സ് എന്നും സെലക്ട് ചെയ്തപ്പോൾ മോക്ക് ടെസ്റ്റ് ആരംഭിക്കാനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന വിൻഡോ ലഭിച്ചിട്ടുണ്ട്. പേപ്പർ 2 മലയാളം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പേപ്പർ 2 മലയാളം എന്നും സെലക്ട് ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ഈ വർഷത്തെ മലയാളം നെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പേപ്പർ 2 മലയാളം മോക്ക് ടെസ്റ്റ് നടത്താനാവാത്ത ദുരവസ്ഥ അവർക്കുള്ള അവസര നിഷേധം തന്നെയാണ്. കഴിഞ്ഞ തവണയും പേപ്പർ 2 മലയാളം മോക്ക് ടെസ്റ്റ് നടത്താൻ പരീക്ഷാർത്ഥികൾക്ക് അവസരമുണ്ടായിരുന്നില്ല. എങ്ങനെ ഈ പ്രശ്നത്തിന് താൽക്കാലികമായി പരിഹാരം കണ്ടെത്താനാവുമെന്നത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ കാലത്തെ നാട്ടറിവുകൾക്കായി നെറ്ററിൽ സബ്സ്ക്രൈബ് ചെയ്യുക.